ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്ത തിയേറ്റർ. ഈ തിയേറ്ററിനെ പറ്റി നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഈ തിയേറ്റർ ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടല്ലേ. അപ്പൊ ആ വീഡിയോയുടെ താഴെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തായിരുന്നു, ഈ തിയേറ്റർ ടിക്കറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ടിക്കറ്റ് ന്യൂവിൽ മാത്രമല്ല, ഇത് പേടിഎമ്മിൽ അവൈലബിൾ ആയിരുന്നുള്ള സത്യം ഞങ്ങൾ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്ത ആ തിയേറ്റർ ഏതാണ്? കൊല്ലം കൊട്ടാരക്കരയിലുള്ള മിനർവ തിയേറ്റർ. അതെ, മിനർവ എംപയർ സിനിമാസ്, നമ്മുടെ കൊട്ടാരക്കരയിലെ മിനർവ തിയേറ്റർ, അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അല്ലേ. അപ്പൊ ഐശ്വര്യമായിട്ട് ആ ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത് അല്ലേ. പേര് പറയാതെ എന്ത് തുടക്കല്ലേ. അതിന് മുൻപേ ഒരു കാര്യമുണ്ട്, നിങ്ങള് തിയേറ്ററിന്റെ പേര് സജസ്റ്റ് ചെയ്യുമ്പോഴത്തേനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. അത് ശരിയാട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിന്റെ പേര് വെച്ചിട്ടായിരിക്കും ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ പേര് കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. പിന്നെ ഇംഗ്ലീഷിൽ കമന്റ് ചെയ്താലും പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ മിനർവ തിയേറ്റർ ആണല്ലോ, MINERVA എന്ന് കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്, MINA എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഗൂഗിളിൽ നോക്കിയപ്പോൾ NE ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിൽ കമന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഓൾറെഡി ഒരുപാട് കമന്റ്സ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിയേറ്ററിന്റെ പേര് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ തന്നെ നമ്മുടെ മിനർവ തിയേറ്ററിന്റെ കാര്യം മെൻഷൻ ചെയ്തത്. അപ്പൊ എന്തായാലും നമുക്ക് മിനർവ തിയേറ്റർ ആരൊക്കെയാണ് വീഡിയോ ചെയ്യാൻ പറഞ്ഞു നോക്കാം അല്ലേ. അവരുടെ പേരെന്ന് പറഞ്ഞേക്കാം അല്ലേ. അപ്പൊ അത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആളുടെ പേര് സ്റ്റാറ്റസ് ഫീൽഡ്, ഒരു 3-4 തവണ കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേരല്ല വേറൊരു പേരാണ് യൂട്യൂബ് ഐഡി വെച്ചേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ നെയിം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞവരെല്ലാം ഇത് കണ്ടു കഴിഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടാവും. അതെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പേരല്ല നിങ്ങൾ യൂട്യൂബിൽ ഐഡി ആയിട്ട് വെച്ചേക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യണം അല്ലേ. അപ്പം അടുത്ത ആള് വൈശാഖ് 2-3 തവണ കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉല്ലാസ്, ഷെഫീഖ്, ടെക് പ്ലാസ, പിന്നെ റോമൻ NFC, പിന്നെ അഭിനവ്, ഇത്രയും ആൾക്കാരാണ് കമന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവരുടെ ഇത്രയും കമന്റ്സ് നമ്മൾ ഈ വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്, അതായത് ഇന്ന തിയേറ്റർ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാറുണ്ട് അല്ലേ. ഒത്തിരി പ്രാവശ്യം കമന്റ് ചെയ്യാറ്, അവിടെ പോയി ഒന്ന് ചെയ്യോ, ഇതൊന്ന് ചെയ്യോന്ന് ചോദിച്ചു. അതെ, അത് ഒന്നും രണ്ടും പെട്ടെന്നല്ല, ഒരുപാട് തവണ കമന്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്കാരെ ഒന്നും അങ്ങനെ കാണാറില്ല അല്ലേ. പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അതായത് തുടക്കം തൊട്ട് ഈ സമയം വരെ ആക്റ്റീവായിട്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസും കണ്ടിട്ട് അവരുടെ സജഷൻസ് അപ്പൊ തന്നെ അവർ കമന്റ് ആയിട്ടിരുന്ന കുറെ പേര് അല്ലേ. അതെ, ഇപ്പൊ പറയുവാണെങ്കിൽ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അത് ആരൊക്കെയാണെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായി കാണും. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലേ. പിന്നെ അറിയാലോ, നമ്മൾ എല്ലാ കമന്റ്സും റിപ്ലൈ കൊടുക്കാറുണ്ട്, അതും അധികം ഡിലേ ഒന്നും വരാതെ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ടല്ലേ. അതെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണുള്ളത്, ചിലപ്പോൾ ഇവരൊക്കെ ബിസി ആയതുകൊണ്ടായിരിക്കും കമന്റ് ചെയ്യാൻ വിട്ടു പോകുന്നല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അല്ലേ നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരാ കേട്ടോ. ഒന്ന് ഹായ് എങ്കിലും പറഞ്ഞുതരാം, ഞങ്ങൾ എന്തായാലും റിപ്ലൈ ചെയ്തിരിക്കും. ഈ കമന്റ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ തുടക്കത്തിലെ നമ്മളെ ഇത്ര ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്തത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ എന്തേ 1K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് ഇരിക്കും അല്ലേ. അപ്പൊ ഈ സ്ഥിരമായിട്ട് കമന്റ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ നമുക്ക് അവരുടെ പേര് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ നിപ്പുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കമന്റ് ചെയ്യാൻ പറയുന്നത്, നമ്മൾ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോയല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേരേ. അപ്പൊ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്ത തിയേറ്റർ, നമ്മുടെ കൊട്ടാരക്കര മിനർവ തിയേറ്ററിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അല്ല, നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഏത് സിനിമയാണ് ഇന്ന് പോകുന്നത്? സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതെ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മിനർവ തിയേറ്ററിലേക്ക് പോകുന്നത്. ധ്യാൻ ശ്രീനിവാസിന്റെ ഫസ്റ്റ് പോലീസ് ഗെറ്റപ്പിലുള്ള ഒരു സിനിമയാണല്ലോ ഇത്. ഓ ആണല്ലേ, ശരിയല്ലേ, അത് ഇപ്പോഴും അറിയുന്നുണ്ടോ. ട്രെയിലർ ഒക്കെ കണ്ടിട്ട് ഒരു ക്രൈം ത്രില്ലർ മൂവി അല്ലേ. അപ്പൊ കുറച്ച് സസ്പെൻസും ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഈ ക്രൈം ത്രില്ലർ മൂവീസ് ഒക്കെ. അഞ്ചാം പാതിരിയുടെ ഒരു എഫക്റ്റ് കിട്ടും. അതിന്റെ കാര്യം അറിയില്ല, ട്രെയിലർ കണ്ടിട്ട് കുറച്ച് എന്താ സസ്പെൻസ് ഒക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. കേരള പോലീസിന് പണി കിട്ടുന്ന സിനിമയായിട്ടാണ് തോന്നിയത് അല്ലേ. അതെ, അപ്പൊ ഉച്ചയ്ക്ക് 12:30 ഷോ. ഞാൻ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ വിളിച്ച് ചോദിച്ചായിരുന്നു ഈ ഷോ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ അവരുടെ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കേട്ടോ. ഇപ്പൊ റിസ്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ടല്ലേ. ഇവിടുന്ന് ഇനി കൊട്ടാരക്കര വരെ പോകണം. കൊട്ടാരക്കര പോയിട്ട് നമ്മുടെ മിനർവ തിയേറ്റർ കാണണം, നമ്മൾ സത്യം മാത്രമേ ബോധിപ്പിക്കൂ സിനിമ കാണണം അല്ലേ. അതെ, ഞങ്ങൾ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മളിതേ മിനർവ തിയേറ്ററിലേക്ക് എത്തി കേട്ടോ. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ഒന്ന് ചുറ്റിച്ചായിരുന്നത്, പിന്നെ അകത്തേക്ക് കയറാനായിട്ട് ഇപ്പൊ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒത്തിരി പേരുടെ റിക്വസ്റ്റിന് ഞങ്ങളിതേ പരിഹാരം. ഗേറ്റ് ക്ലോസ് ആ, കയറാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളിതേ
അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ ഫ്രണ്ട് ഗേറ്റിന് അങ്ങോട്ട് പോയി കേട്ടോ. അതിന് തൊട്ട് മുന്നിലത്തെ ഗേറ്റിലാണ് പാർക്കിംഗ് ഒക്കെ ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഗേറ്റ് ഇപ്പുറത്തെ ഗേറ്റ് തുറന്നു തന്നു. ഞങ്ങളിപ്പോ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യട്ടോ. യെസ്, അപ്പം നമ്മൾ ഇതേ കൊട്ടാരക്കര മിനർവ തിയേറ്ററിൽ എത്തിയേ. ആവശ്യത്തിന് പാർക്കിംഗ് സ്പേസ് ഉണ്ട് കണ്ടല്ലോ. പിന്നെ നമ്മൾ മുമ്പ് സിനിമ കാണാൻ പോയപ്പോഴൊക്കെ ഈ പാർക്കിംഗ് സ്ലോട്ട് കാര്യമായിരുന്നു, പക്ഷേ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കൊല്ലം കൊട്ടാരക്കര മിനർവ തിയേറ്റർ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ മിനർവ തിയേറ്റർ കേട്ടോ. ഇവിടെ രണ്ട് ഗേറ്റാണ് ഉള്ളത്, ഈ ഗേറ്റും ഉണ്ട്, ഇപ്പുറ സൈഡിൽ വേറൊരു ഗേറ്റും ഉണ്ട്. ഞങ്ങൾ നേരത്തെ നിന്നത് ഇതേ അവിടെ ആണ് കേട്ടോ. ആ ഗേറ്റ് ഓപ്പൺ ആക്കി തന്നില്ല. നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഈ ഗേറ്റിൽ കൂടെ ആണ് നമ്മൾ അകത്തേക്ക് കയറിയത്. പിന്നെ ഇതേ ഫ്രണ്ടിൽ കാണുന്ന ഈ റോഡ് ഉണ്ടല്ലോ, കുറച്ച് വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. അപ്പോൾ കാറൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമുക്ക് തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാം അല്ലേ. പോസ്റ്ററുകളുടെ ഒരു കൂമ്പാരം എന്നൊക്കെ പറഞ്ഞാൽ അതേ ഇവിടാണ് കേട്ടോ. ഇതേ ഇനി ഇറങ്ങാൻ പോകുന്ന രണ്ട് സിനിമ, ഒന്ന് നമ്മുടെ നിവിൻ പോളിയുടെ തുറമുഖവും പിന്നെ നമ്മുടെ സൂര്യയുടെ ഫിലിമും. തുറമുഖം January 20 തോന്നുന്നു റിലീസ്, സൂര്യയുടെ ഫിലിം February തോന്നുന്നു കേട്ടോ. ഇപ്പോൾ റിലീസായ എല്ലാ സിനിമകളുടെയും പോസ്റ്റർ ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതേ ഇവിടെ സൂര്യയുടെ അതേ ഗ്രാൻഡ് ഫാൻ ഷോ February 4 കേട്ടോ. 5:45 രാവിലെ. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയും 140 രൂപയും കേട്ടോ. 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണമെന്നേ ഇവിടെയും ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ 3 വയസ്സുള്ള കുട്ടികളൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്കെല്ലാം മനസ്സിലാവും. ഇവിടെ രണ്ട് തിയേറ്ററാണ് വരുന്നത്, ഒന്ന് മിനർവ സിനിമാസും ഒന്ന് മിനർവ എംപയറും. നിങ്ങളിപ്പോൾ കാണുന്ന ആ ഡോറല്ലേ, അതേ ആ ഡോറ് മിനർവ സിനിമാസിൻ്റെ കേട്ടോ. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മിനർവ എംപയറാണ്, അത് തൊട്ടടുത്തുള്ള ബിൽഡിംഗ് കേട്ടോ. ഇതേ ഈ കാണുന്ന ബിൽഡിംഗ് കേട്ടോ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മിനർവ സിനിമാസ്. ഇതിന് തൊട്ടടുത്ത് കാണുന്നതേ ഈ ബിൽഡിംഗാണ് നമ്മുടെ മിനർവ എംപയർ. ഇവിടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ സൂര്യയുടെ പടത്തിൻ്റെ ഒരു ഫ്ലെക്സ്. അപ്പോൾ എതിർക്കും തുനിന്തവൻ ഫാൻ ഷോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അതേ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. February 4 5:45 AM അല്ലേ. എന്നാൽ പിന്നെ മിനർവ എംപയറിൻ്റെ അകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. കയറി വരുമ്പോൾ തന്നെ കാണുന്നതേ കഫ്റ്റീരിയാണ്. കഫ്റ്റീരിയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഡോർ വരുന്നത്. ഡോറിൽ നമ്മൾ ഡോൾബി അറ്റ്മോസിൻ്റെ ലോഗോ ഒക്കെ കാണാം. മിനർവ എംപയർ തിയേറ്ററിൻ്റെ റെസ്റ്റിംഗ് ഏരിയ കേട്ടോ ഈ കാണുന്നത്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിൽ തിരക്കൊന്നും ആയിട്ടില്ല. തിയേറ്ററിൻ്റെ അകത്ത് വിഷ്വൽസ് ഒക്കെ നമുക്കിവിടെ പുറത്തിരുന്നുകൊണ്ട് കാണാൻ പറ്റും. ഇതിലൊരു ക്യാമറയിൽ ഞങ്ങളെ കാണുന്നുണ്ട്. കണ്ടവരുന്ന കമൻറ്റിയാണേ. ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ നമുക്ക് ടിക്കറ്റ് ഇവിടെ കൊണ്ടു തന്നു കേട്ടോ. ടൈം ആയി കേട്ടോ, നമുക്കിനി തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയാലോ. ഇവിടെയും ടിക്കറ്റ് കീറിയിട്ടാണ് നമ്മളിങ്ങനെ അകത്തേക്ക് വിടുന്നത് കേട്ടോ. നമുക്കെന്തായാലും നമ്മുടെ മിനർവ എംപയർ തിയേറ്ററിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. തിയേറ്ററിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ക്രീനിൽ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഇതേ ഈ കാണുന്നതാണ് ഏറ്റവും ബാക്ക് റോയിൽ വരുന്ന സീറ്റ്. ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്, അതൊറ്റ റോയേ ഉള്ളൂ. അതിന് മുന്നിലേക്ക് വരുന്നതേ ഈ കാണുന്ന സീറ്റാണ് നോർമൽ സീറ്റ്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് 140 രൂപയാണ്. തിയേറ്ററിൻ്റെ അകത്തൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇങ്ങനെ കേട്ടോ. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് ഒന്ന് വിശദീകരിച്ച്. ആത്മഹത്യ പ്രവണതയുണ്ടല്ലേ, അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചേ? കേറി വാടാ മക്കളെ എന്ന് ഡയബറ്റിക്കിനെ വിളിച്ചു കയറ്റുന്ന ജീവിതചര്യല്ലേ അനുഷ്ഠിക്കുന്നേ. എടോ, ഡയബറ്റിക് ഈസ് എ സൈലന്റ് കില്ലർ. ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെയായി അത് കാർന്നു തിങ്ങും. അപ്പോ ഭയമല്ല, നിഷ്ഠയുള്ള ഒരു ജീവിതചര്യാണ് ആവശ്യം. കൃത്യമായി വ്യായാമം ചെയ്യണം, ഭക്ഷണം ക്രമീകരിക്കണം, ലഹരി ഉപയോഗം നിയന്ത്രിക്കണം, ആവശ്യത്തിന് ഉറങ്ങാൻ സമയം കണ്ടെത്തണം. അത്രയും മതി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, കേരള സർക്കാർ. Thank you.
സത്യം മാത്രമേ ബോധിപ്പിക്കൂ, ഡയറക്ടഡ് ബൈ സാഗർ ഹരി. അപ്പൊ നമുക്കും പടത്തെ പറ്റി സത്യം മാത്രം ബോധിപ്പിക്കാം അല്ലേ? സത്യം പറഞ്ഞ പടം ഫുൾ കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഞങ്ങള് പടം കണ്ട് ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായം, രണ്ട് രീതിയിലൊക്കെ കഥ പറഞ്ഞേക്ക്. എനിക്ക് തോന്നുന്നേ ഈ ഡയറക്ടറിന് സ്ലോ മോഷനിലും ബി ജി എമ്മിലും ആരെ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ശരിക്കും ഈ പടം ഒരു 1.5x കിട്ട് കണ്ടാൽ നമുക്ക് ബോറടിക്കാതെ കാണാൻ പറ്റും. അത്രയ്ക്ക് സ്ലോ മോഷനാ ഫസ്റ്റ് ഹാഫ്, മുഴുവൻ സ്ലോ മോഷനും ബി ജി എമ്മും മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് പിന്നെ എന്തായിരുന്നു അതിന്റെ ഇരട്ടി? അപ്പൊ പടത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഒരുപക്ഷെ നമ്മളിത് നമ്മുടെ ടിവിയിലോ ഫോണിലോ എല്ലാം കാണുവാണെങ്കിൽ നമുക്കിതിങ്ങനെ അടിച്ചടിച്ച് കളയാൻ പറ്റിയല്ലേ. ഇതിപ്പോ തിയേറ്ററിലായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പടം മൊത്തത്തി ആവശ്യമില്ലാത്ത സ്ലോ മോഷനും ബി ജി എം ആട്ടോ നമ്മളെ വെറുപ്പിച്ച് കളയും. ധ്യാൻ ശ്രീനിവാസൻ അങ്ങോട്ട് ചരിഞ്ഞാൽ ബി ജി എം സ്ലോ മോഷൻ അല്ലേ, കൂളിംഗ് ഗ്ലാസ് വെച്ചാ സ്ലോ മോഷൻ. എന്റെ പൊന്നെ, ഭയങ്കര ഒരു പരിധി വരെയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. ഇതങ്ങ് പടം മുഴുവൻ സ്ലോ മോഷനും ബി ജി എം. ബി ജി എം കേട്ട് 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 ഓ ഭ്രാന്തായി പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ കുറേ സ്പോയിലർ വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിനിമയുടെ കഥയിലോട്ടോ ഒന്നും കടക്കുന്നില്ല. സിനിമയുടെ മൊത്തത്തിൽ ഒരു സമ്മറി പറയാം അല്ലേ. അപ്പൊ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും സ്ലോ മോഷനും ബി ജി എമ്മും മാത്രം അല്ലേ, പ്രത്യേകിച്ച് കാര്യമായിട്ട് അങ്ങനെ കാണാനായിട്ട് ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ. പിന്നെ ഇന്റർവെല്ലിലേക്ക് വരുമ്പോഴാണ് പടം കേറി ഒരു പോക്കാട്ടോ. ഗ്രാഫ് അതുവരെ താന്നോടിക്കൊണ്ടിരുന്ന ഗ്രാഫർ ഒറ്റ കയറ്റമാണ് മുകളിലോട്ട് അല്ലേ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കും ഓ ഇനി അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ ഇനി അങ്ങോട്ട് കിഡില് ആയിരിക്കും അല്ലേ. സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിന്റെ വില്ലന്മാരല്ലേ. അപ്പം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കഥ കുറച്ചും കൂടി ഇങ്ങനെ ക്ലാരിറ്റിയിലേക്ക് വരും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വരില്ല, കൺഫ്യൂഷന്റെ ഒരു കൂമ്പാരം കേട്ടോ. സിനിമ ഒരു 2.5 മണിക്കൂറുണ്ട്. ഇവരെ ഫസ്റ്റ് ഹാഫിന് ഉപയോഗിച്ച സ്ലോ മോഷന്റെ ഒക്കെ ടൈം ഉണ്ടല്ലോ, ആ സമയം ക്ലൈമാക്സ് ഒന്ന് കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റിയിൽ പറയാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ ഈ സിനിമ നല്ലൊരു വിജയത്തിലേക്ക് പോയനല്ലേ. ഒരു സസ്പെൻസ് ത്രില്ലർ, ഒരു ക്രൈം ത്രില്ലറിന് വേണ്ട സ്ക്രിപ്റ്റും ഉണ്ട് അല്ലേ, അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റും ഉണ്ട് അല്ലേ. എന്തൊക്കെ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് ഫുൾ കൺഫ്യൂഷൻ ആവുക. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാര്യമൊക്കെ മനസ്സിലാവും, ഓക്കെ ഇതൊക്കെ കൊണ്ടാണ് ഇതെങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ക്ലാരിറ്റി ഒട്ടും തോന്നിട്ടില്ല, ഭയങ്കര കൺഫ്യൂഷൻസും. പിന്നെ ഈ സ്ലോ മോഷനും ബി ജി എം ഇട്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഒരു വെറുത്ത് വെറുത്ത് എന്താ പറയാ, വെറുപ്പിന്റെ അവസാനം ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ അമൽ നീരദിനെയും ബിഗ് ബി ഒക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് നമ്മുടെ ഡയറക്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാന്ന് തോന്നുന്നുട്ടോ. അത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് മൊത്തം അത് തന്നെ, ഓരോ സീനിലും സ്ലോ മോഷൻ. പിന്നെ നമുക്ക് ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടോ. അത്യാവശ്യം സിനിമ കണ്ട് സിനിമയെ നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് ദഹിക്കാത്ത കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവി ആയതുകൊണ്ടേ പോലീസും നിയമവും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളും ഈ കോടതിയെ നമ്മളും അങ്ങനെ ആ രീതി ചിന്തിക്കുമല്ലോ. അപ്പം അങ്ങനെ ദഹിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ തോന്നിയതേ. ഒന്നാമത്തെ കാര്യം നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ ഫിറ്റ്നസ് അല്ലേ. ഒരു IPS ഓഫീസറുടെ ഫിറ്റ്നസ് ഇങ്ങനെയാണോ എന്ന് കുറച്ച് ഡൗട്ട് ഉണ്ട്. ഒന്നാമത്തെ കാര്യം പുള്ളി ഭയങ്കര ചബ്ബിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. പിന്നെ സ്ലോ മോഷനിലൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന സീനൊക്കെ അങ്ങോട്ട് ഒരു പഞ്ചം അങ്ങോട്ട് തോന്നിയില്ല അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ വില്ലന് BGM ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ടല്ലേ. സിനിമയുടെ കാലഘട്ടം അങ്ങനെ പറയുന്നില്ലല്ലോ, സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഈ കാലഘട്ടത്തിലും കറുത്ത അംബാസഡറി ഇറങ്ങി വരുന്ന നമ്മുടെ ജഡ്ജ് അല്ലേ, ജഡ്ജ് കാല് കുത്തുമ്പോഴത്തേക്ക് സ്ലോ മോഷനിൽ പോകുന്ന ക്യാമറ അല്ലേ, ഇങ്ങനത്തെ കുറേ ഷോട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സ്ലോ മോഷൻ ബോറടിച്ച് ബോറടിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ഈ ഷോട്ടൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ. അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഒരു ജഡ്ജിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന ഭാഷ അല്ലേ, ഒരു ജഡ്ജിനെ വിളിക്കുന്ന ഭാഷ ഇതൊക്കെ, പിന്നെ ഇതൊക്കെ നടക്കുന്നത് ഒരു ഹൈക്കോർട്ടിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ സിഗരറ്റ് കമ്പനിയായിട്ട് എന്തോ ബ്രാൻഡിംഗ് ഉണ്ട് കേട്ടോ. സിനിമ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ പല തരത്തിലുള്ള സിഗരറ്റുകളാണ് കാണിക്കുന്നത്. സിഗരറ്റ് ലൈറ്റർ അല്ലേ, ഈ സീനാണ് മറ്റേ പുക പോകുന്ന ഇത്രയും സീനാണ് മറ്റേ സ്ലോ മോഷനിലിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഹൈക്കോർട്ടിന്റെ മുമ്പിൽ വെച്ച് പുക വലിക്കുന്നു, ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് പുക വലിച്ച് ഹീറോയിസം കാണിക്കുന്നു. ഇതൊക്കെ കുറച്ചങ്ങോട്ട് എനിക്ക് നടക്കുന്ന കാര്യം തോന്നുന്നില്ല. നമ്മുടെ ഹൈക്കോടതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ സിഗരറ്റ് വലിച്ച് കാണിക്കുക, ജഡ്ജിയെ
മോശം വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ അഭിസംബോധന ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്ന കാര്യമല്ല, ചിലപ്പോൾ നടക്കുക സിനിമയാണ്. അല്ല അങ്ങനെയാണെങ്കിൽ ഇത് ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മൾ റിലേറ്റ് ചെയ്യുമല്ലോ, നമ്മുടെ ഒരു സാഹചര്യമായിട്ട് റിലേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ദഹിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ ആക്ടേഴ്സിന്റെ ഒരു അഭിനയം പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തേക്കുന്ന നമ്മുടെ സുധീഷാണ് കേട്ടോ, അല്ലേ സുധീഷ് അല്ലേ നന്നായിട്ട് ചെയ്തേക്കുന്നത്. ബാക്കി ആൾക്കാരും വലിയ തരക്കേടില്ലാത്ത പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഒരു നാല് ഗുണ്ടകളുണ്ട് കേട്ടോ, അതിൽ ഒരു ഗുണ്ട നമ്മൾ ഓൾറെഡി ട്രെയിലറിൽ കണ്ട നമ്മുടെ വെബ് സീരീസിലൊക്കെ ഉള്ള ഒരു പുള്ളിക്കാരുണ്ടല്ലോ അല്ലേ. പുള്ളിക്കാരന് മാത്രമേ ഡയലോഗ് ഉള്ളൂ, പുള്ളിക്കാരൻ എന്താ പറയാ, അത് സ്ലോ മോഷന്. അത് തന്നെ, പുള്ളിക്കാരൻ്റെ ഒരു നോട്ടം കാണിക്കുമ്പോൾ ഒരു സ്ലോ മോഷൻ, ജയിലിൽ സീൻ കാണിക്കുമ്പോൾ ഒരു സ്ലോ മോഷൻ, പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ ഡയലോഗ്. ബാക്കി മൂന്ന് പേരും ഇങ്ങനെ എന്താ പറയാ, മുടിയൊക്കെ വളർത്തിയൊരു പുള്ളിക്കാരനൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ വെറുതെ ഇങ്ങനെ കൈയും കിട്ടി നിൽക്കുക, ഇവർ സംസാരിക്കും, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, പക്ഷേ വേറെ ആർക്കും വലിയ ഡയലോഗുകളൊന്നുമില്ല. ഞാൻ ഗുണ്ടയാടാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കത്തില്ല, ആ ഒരു രീതി മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീഷിൻ്റെ ക്യാരക്ടർ അല്ലേ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല റോളുമായിരുന്നു അല്ലേ പുള്ളി കൊടുത്തേക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഒരു താഴ്ന്ന ഗ്രാഫിയിൽ നിന്ന് ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കയറിപ്പോവും, പിന്നെ അവിടുന്ന് അവിടുന്ന് നമ്മൾ നല്ലൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പം പടം ഒറ്റയടിക്കും ഡൗൺ ആയി കളഞ്ഞല്ലേ. അതായത് മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി, ഒരു എന്താ പറയുക, ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ക്ലാരിറ്റിയോട് കൂടി കഥ പറഞ്ഞില്ല എന്നൊരു ഇതുണ്ടല്ലേ. നല്ല സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, മൊത്തത്തിൽ അങ്ങോട്ട് ഒരു കൺഫ്യൂഷൻ, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി തോന്നുന്ന അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഞങ്ങൾക്ക് തോന്നിയ പോലെയാണോ നിങ്ങൾക്ക് തോന്നിയത്, ഈ കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മിനർവ തിയേറ്ററിലേക്ക് വരാം അല്ലേ. പറഞ്ഞോ തിയേറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോ. അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്ത തിയേറ്റർ ആണല്ലോ മിനർവ, സൂപ്പർ ആയിരുന്നു കേട്ടോ, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ക്ലാരിറ്റിയും സൗണ്ടിന്റെ എഫക്റ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. സിനിമ മുഴുവൻ ബീജിയം ആയതുകൊണ്ട് തന്നെ ആ സൗണ്ടിന്റെ എഫക്റ്റ് ഒക്കെ നന്നായിട്ട്, അത് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിന്റെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ മുഴുവൻ ബീജിയം ആണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിന്റെ ഒരു സൗണ്ട് എഫക്ട് നല്ല അടിപൊളി ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷെ സിനിമ മുഴുവൻ ഇങ്ങനെ ബീജിയം കുത്തി കയറ്റിയോണ്ട് അതിന്റെ ഒരു ബോറിംഗ് ഉണ്ടായിരുന്നല്ലേ. അത് മാത്രമല്ല, പക്ഷെ തിയേറ്ററിന്റെ സൗണ്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലായിരുന്നു അല്ലേ. സ്ക്രീനിന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നല്ല സ്ലോപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഫ്രണ്ട് ഇരിക്കുന്നവരുടെ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് തോന്നിയില്ലല്ലോ. പിന്നെ ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഇരുന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോകും കേട്ടോ, അത്രയ്ക്കും എന്താ പറയുക നല്ല കുഷനിങ് ഉള്ള സീറ്റാണ്. ഞങ്ങൾ പിന്നെ സിനിമ കണ്ടത് നമ്മുടെ മിനർവ എംപയറിലാണേ. മിനർവ സിനിമാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു തിയേറ്ററും ഉണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി അത് കണ്ടു കാണുമല്ലോ. അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല, അതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ വലിയ തിയേറ്റർ അല്ലേ അല്ലേ. ഞങ്ങൾ ഗൂഗിളിലെ ഫോട്ടോ കണ്ടപ്പം വിചാരിച്ചത് ചിലപ്പോൾ അത്രയും വലിയൊരു ഇതായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഇത് മോശമല്ല, അത്യാവശ്യ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ നല്ല സൗണ്ട് സിസ്റ്റം ആയിരുന്നു, നല്ല സ്ക്രീൻ നല്ലതായിരുന്നു അല്ലേ. സീറ്റിംഗും വലിയ മോശമൊന്നുമല്ല, ഏറ്റവും ബാക്കിൽ സീറ്റ് അടിപൊളി സീറ്റാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ മിനർവ തിയേറ്ററിനെ കുറിച്ചും പറയാനുള്ളത്. എന്തായാലും 7-8 പേര് കമന്റ് ചെയ്ത തിയേറ്റർ ആണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹാപ്പി ആയില്ലേ, ഞങ്ങളും ഹാപ്പിയാണ്, തിയേറ്ററിനെ സംബന്ധിച്ചുള്ള ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ സിനിമയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിച്ചേക്കാം അല്ലേ. അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം, അതുവരേക്കും ബൈ.